ചേച്ചിയുടെ വീട് കണ്ടിട്ട് ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ എന്ന് തീർച്ചയായും കളിയാക്കിയിട്ടുണ്ട്. എന്നെ കൊറേ നാളുകൊണ്ട് പറ്റിക്കുന്ന കറിയാട്ടോ. ഹലോ, ഇച്ചാപ്പിയുടെ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിനൊക്കെ ഞാൻ ഒന്ന് ആൻസർ ചെയ്യാൻ പോകണേ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് ഞാൻ ആൻസർ ചെയ്യാവേ. അതിന് മുന്നേ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ചേച്ചിയുടെ വീട് എവിടെയാണ്, ചേച്ചി എന്ത് ചെയ്യുക, ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമേ തന്നെ പറയാം. എന്തായിരുന്നു, എനിക്ക് 19 വയസ്സുണ്ട്, ആവും എനക്കൊണ്ട് വയ്യ. പിന്നാണെങ്കിൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്, BA മലയാളം. എൻ്റെ കോളേജിൻ്റെ പേര് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തഴവ. പിന്നെന്തായിരുന്നു എൻ്റെ വീട്, എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണേ. അപ്പോൾ ഇതൊക്കെ തന്നെ, ഇനി അടുത്തത് ബാക്കി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. അച്ഛൻ്റെ അമ്മയുടെ ജോലി എന്താണെന്ന് ദേവികാദേവു ചോദിച്ചിട്ടുണ്ട്. അച്ഛന് കൂലിപ്പണിയാണ്, പിന്നാണെങ്കിൽ അമ്മ വീട്ടമ്മയാണ്, പിന്നെ അമ്മ ഇടയ്ക്കൊക്കെ ഭാഗവത പാരായണത്തിന് പോകാറുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമ്മ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എന്ത് കാര്യത്തിനാണ്? അതിപ്പോൾ ഞാൻ ശരിയാക്കി തരാം. അമ്മേ വന്നേ വന്നേ വാ വാ. അമ്മ എന്നെ എന്തിനാ ഏറ്റവും കൂടുതൽ കാര്യത്തിന് വഴക്ക് പറയുന്നേ? ചോദിക്കണ്ടായിരുന്നു. അയ്യോ, അമ്മ അവിടെ ചായ ഇട്ടോണ്ടിരിക്കായിരുന്നു, ശൂലിക്കണ്ടായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. എപ്പോഴും ചിരിച്ച് ഹാപ്പി ഇരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നന്ദിത രാജൻ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ എനിക്ക് സദാസമയം ഇത് തന്നെ ആലോചിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ട്, കുറേ സമയം പാഴാവില്ല, അതൊന്നുമില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെന്താണ് ഏറ്റവും വലിയ ഡ്രീം എന്താണ്, മിർസാസ് ക്രിയേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ ഭാവിയിൽ ആരെങ്കിലും ആയി തീരുകയാണെങ്കിൽ എനിക്ക് എന്താ, എനിക്ക് കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അതോടൊപ്പം തന്നെ കുറേ യാത്ര പോകണം, അച്ഛനെയും അമ്മയും എല്ലാവരും കൊണ്ട് യാത്ര പോകണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീംസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവിടെ പോയി, വീഡിയോസ് ആരെ എഡിറ്റ് ചെയ്ത് തരുന്നതിന് ഷബ്ന ഷെഫി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ സ്വന്തം രാഹുലേട്ടായാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ എവിടെ എവിടെ കാർട്ടൂണിൽ ഡബ് ചെയ്യാൻ വിളിച്ചാൽ പോകുമോ എന്ന് മിസ് ബാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പോകുമായിരിക്കുമോ, ഞാൻ പോകും. ഞാൻ കാർട്ടൂണെന്നല്ല, എവിടെ എന്നെ വിളിച്ചാലും ഞാൻ ഡബ് ചെയ്യാൻ പോകും. അപ്പോൾ എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്, ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് കൈ വേദനിച്ചിട്ട് പോയാൽ, അപ്പോൾ ഞാൻ ഇനിയുള്ളിൽ പോയിരുന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഞാൻ ബുക്കൊക്കെ എടുത്തിട്ട് നമ്മുടെ മതിലിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അയ്യോ, നമ്മുടെ മതിലല്ല, അപ്പുറത്ത് വീട്ടിലെ മതിലാണ്. ഞാനവിടെ സ്ഥിരം വന്നിരിക്കാറല്ലേ ചേട്ടാ, നല്ല രസമാണ്. കുറേ മരങ്ങളൊക്കെ വന്നിട്ട് അവരുടെ സൗണ്ടാണോ കേൾക്കുന്നത്? അയ്യോ, അവരവിടെ ഇപ്പം ഉണ്ടായിരുന്നു ചമ്മി ചമ്മി. നൈസായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാലോ അമ്മേ, അവരവിടെ ഇപ്പം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നെ എടുത്ത് ചാടിട്ട് താഴോട്ട് അമ്മേ, ആരാണെന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അയ്യേ ചമ്മി. അങ്ങനെ ഞാൻ എന്തായാലും നൈസായിട്ട് ചമ്മി. അതുകൊണ്ട് ഇപ്പുറത്തെ വീട്ടുകാരുടെ മതിലിൻ്റെ മുകളിൽ കയറാൻ പോകുന്നില്ല, പകരം നമ്മുടെ മാവിൻ്റെ ചുവട്ടിലൊരു കസേരയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയിരിക്കട്ടെ. എവിടെ കസേര, ഇവിടെ അറത്. അപ്പോൾ അയ്യോ അയ്യോ, ഇപ്പം ഞാൻ വീണേനെ, എന്തുവാ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. കൊച്ചുമോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ക്വസ്റ്റ്യനാണ് അടുത്തത്. ആ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഏതാണെന്നും അതേപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകിയ വ്യക്തി ആരാണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട യൂട്യൂബർ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് FM-ലെ RJ ബാലിച്ചേട്ടനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല, ആ ചാനലിൽ കുറേ ഗെയിംസും ഫുഡ് ചലഞ്ചസൊക്കെ വന്നിട്ട് അടിപൊളിയാട്ടോ, സൂപ്പറാണ്, നിങ്ങളും പോയി കാണണേ. പിന്നെ ബാലചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കണം എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ബാലേട്ട, ഐ ലവ് യു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം.
ആർദ്ര ചോദിച്ചിരിക്കുന്നു ഇച്ചാപ്പി തരുമെന്ന്. പാടെ ഞാൻ തരത്തില്ല, ഇച്ചാപ്പി ഞാൻ തരത്തില്ല. പിന്നെന്താണ്? ഏ അയ്യോ, എൻ്റെ മാരേജ് കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് നല്ല പ്രായം തോന്നുന്നുണ്ടോ? ഉണ്ടാവാ, അപ്പോൾ ഞാൻ മിണ്ടത്തില്ല. ഉണ്ടാവാ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് അല്ല, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എന്താ ചെയ്യുന്നത്? പഠിക്കുവാണോ അതോ ജോലി ചെയ്യാണോ എന്ന് ദിവ്യ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിക്കാട്ടോ. നീ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എവിടെ ലുബീസ എന്ന് പറയുന്നൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരുമോ എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു ഹോം ടൂർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താണ്? അയ്യോ, കുഞ്ഞു കരയുന്നുണ്ട്. കുഞ്ഞു അല്ല, കുഞ്ഞാപ്പു. അപ്പോൾ ഞാൻ അതെന്താണെന്ന് നോക്കിയിട്ട് വന്നിട്ട് ബാക്കി ആൻസർ ചെയ്യാവേ. കള്ളിപ്പൂച്ചേ, നീ എൻ്റെ പിള്ളേരെ പേടിപ്പിക്കാനായിട്ട് വന്നേക്കോ അല്ലേ? ഓർഡർ എവിടെയാവളെ? പോയി. ഹോ, നമ്മുടെ കുഞ്ഞാപ്പൂവിൻ്റെ കരച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല. കുഞ്ഞാപ്പൂ ഡേയ് പോയടി, അവൾ അങ്ങോട്ട് നോക്കി തന്നെ ഇങ്ങനെ ഞാൻ കരയുക. എടി പോയടി, അത് പോയി, അത് കണ്ടൻ വഴി ഓടി. എന്നാ അത് കഴിച്ചോ. കുഞ്ഞാപ്പേ, നീ സുന്ദരി പെണ്ണിഞ്ഞ് വന്നേ, നീ കള്ളി പെണ്ണിഞ്ഞ് വന്നേ. ഇവക്കുണ്ടല്ലോ, ഇവക്ക് കൂട്ടിൽ കുറേ കുഞ്ഞുങ്ങളുണ്ടേ. അപ്പോൾ അതിനെ പൂച്ച പിടിക്കുമെന്നും കരുതി ഇങ്ങനെ കരയുന്നു. അയ്യോ, അങ്ങനെ കുഞ്ഞാപ്പു ഹാപ്പിയായി. ആ എവിടെ പോയി? ആദ്യം അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, കാണിച്ചു തരാം. അയ്യപ്പ വേണ്ട, കണ്ടോ കള്ളിപ്പൂച്ചയ്ക്ക് ഓടിച്ചിട്ട് നമ്മുടെ കുഞ്ഞാപ്പൂ കിണ്ണത്തപ്പം കഴിച്ചിട്ട് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാവേ. എവിടെ ഫാത്തിമ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണോ സംസാരിക്കാറുള്ളതെന്ന്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണോ സംസാരിക്കാറുള്ളതെന്ന്. അതെ, ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. പിന്നെ ഇത് തന്നെയാണോ വോയിസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് വോയിസ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അഥവാ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും സൗണ്ട് മരുന്ന മെഷീനിൽ തൊണ്ടയിൽ ഫിറ്റ് ചെയ്താലേ ഇനി ആ സൗണ്ടൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തോ ഞാനാ. പിന്നെന്താണ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവിടുന്നാണ് അണ്ണാൻ കുഞ്ഞുങ്ങളെ കിട്ടിയതെന്ന് ജിയ ചോദിച്ചിട്ടുണ്ടേ. നമ്മുടെ കുഞ്ഞു ഇല്ലേ, കുഞ്ഞുവിനെ എനിക്ക് അമ്മാവൻ കൊണ്ട് തന്നെയാണേ. പിന്നാണെങ്കിൽ ഇച്ചാപ്പീനെ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇച്ചാപ്പീൻ്റെ കുഞ്ഞിലെ ഇച്ചാപ്പീൻ്റെ അമ്മ ഇച്ചാപ്പിയിൽ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ മരത്തിൽ കൂടെ ഓടിപ്പോകുന്ന സമയത്ത് താഴെ വീണു കേട്ടോ. അപ്പോൾ നമ്മൾ പോയി എടുത്തു, കാക്കയൊക്കെ കൊത്താനിട്ട് ഓടിച്ചു. അങ്ങനെ നമ്മൾ പോയി എടുത്തു. പിന്നാണെങ്കിൽ അവൻ്റെ അമ്മ അവനെ എടുക്കാൻ വന്നില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്തു? ഇച്ചാപ്പി ഇങ്ങെടുത്തു, നമ്മുടെ സ്വന്തമാക്കി. എനിക്ക് തോന്നുന്നു പിന്നെ കുഞ്ഞാപ്പ് വന്നതെന്ന് വെച്ചാൽ ഇച്ചാപ്പിക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് കുഞ്ഞാപ്പ് കണ്ട് കാണും. അങ്ങനെ പയ്യെ പയ്യെ ഇച്ചാപ്പി കുഞ്ഞാപ്പ് നമ്മുടെ അടുത്ത് വന്നു തുടങ്ങി. അങ്ങനെ ഇണങ്ങി, അപ്പോൾ ഭയങ്കര കൂട്ടായി. അപ്പോൾ അടുത്തത് ഏത് ക്വസ്റ്റ്യനാ നോക്കാം. എവിടെ അമ്മ ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ കറി എന്താണെന്നും ബെസ്റ്റ് ഫ്രണ്ട് മാളുവിൻ്റെ വീട് എവിടാന്നും ചോദിച്ചിട്ടുണ്ട്. ഇതെനിക്ക് മനഃപൂർവ്വമായിട്ട് പണിയുന്നതാ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബാലിച്ചേട്ടനാണേ. അപ്പോൾ ആരും നമുക്ക് അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കാം. എനിക്കിഷ്ടപ്പെട്ട കറി എന്താന്ന് പറഞ്ഞേ? സബ്ജി. എന്നെ കുറേ നാളുകൊണ്ട് പറ്റിക്കുന്ന കറിയാട്ടോ. ഈ സബ്ജി എന്ന് വെച്ചാൽ ഹിന്ദിയിൽ കറി എന്നാണ് അർത്ഥം. എന്നിട്ട് ഈ അമ്മ സബ്ജിന്ന് പേരൊക്കെ ഇട്ടിട്ട് കുറേ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടിട്ട് എനിക്ക് ഒരു കറി ഉണ്ടാക്കി തന്നു. എന്നിട്ട് അതിന് പേര് സബ്ജി. എന്താ ചെയ്യാനാന്ന് പറയാം. പക്ഷേ ഇങ്ങനെ നല്ല ടേസ്റ്റ് ആട്ടോ, അടിപൊളിയാണ്, അടിപൊളിയാമ്മ. എന്തൊരു ചമ്മലാണെന്ന് നോക്കിയേ. ആ പിന്നെ ബാലേട്ടെ ചോദിച്ചിട്ടുള്ളത് ബെസ്റ്റ് ഫ്രണ്ട് മാളുവിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മാളുവിൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. സൈക്കിളിൽ പോകുകയാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് മതിയാവും. നടന്നു പോകുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും. നിമിഷ അഞ്ചു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം അതേപോലെ തന്നെ സങ്കടം തോന്നിയ നിമിഷം ഏതാണെന്ന്. അപ്പോൾ എൻ്റെ സന്തോഷം വന്ന നിമിഷമായിട്ട് സങ്കടം വന്ന നിമിഷമായിട്ട് എല്ലാം അറിയാത്തത് എൻ്റെ അമ്മയ്ക്കാണ്. അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണേ. അപ്പോൾ അമ്മ തന്നെ പറയും, അമ്മ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം ഏതാ? സ്കൂളിൽ 1-ാം സ്റ്റാൻഡേർഡിൽ ചേർന്നു. എന്നിട്ട് പോയി വെഞ്ചേലങ്ങി വിഷമമൊന്നുമില്ലായിരുന്നു, സന്തോഷമായിട്ട്.
ആ എനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ലൈഫിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണല്ലോ. പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിൽ എന്നെ ചേർന്നപ്പോഴാണേ. ഇനി അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് എപ്പോഴാണേ? എന്നെ ആശുപത്രി കൊണ്ടുപോയി. ആ അമ്മയ്ക്ക് ഒന്നും വയ്യാതെ വന്നായിരുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ആശുപത്രിയിലൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ആർദ്ര എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട് ആരാണ് ചാനലിൻ്റെ ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തതെന്ന്. നമ്മുടെ രാഹുലേട്ടെ തന്നെ ആട്ടോ ഇച്ഛാപ്യത വേൾഡ് എന്നുള്ളൊരു പേര് നമ്മുടെ ചാനലിൽ ഇട്ടത്. സൂപ്പറല്ലേ. പിന്നാണെങ്കിൽ അഭിലാഷ് എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട് കണ്ടിട്ട് ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ എന്ന്. തീർച്ചയായും കളിയാക്കിയിട്ടുണ്ട്. ടിക്ടോക്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്തൊരു സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു, അയ്യേ ഇതാണോ നിൻ്റെ വീടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി പുച്ഛത്തോടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരാൾ മാത്രമേ എന്നെ കളിയാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ സത്യം പറഞ്ഞാൽ ചെറുതിലെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഇതിലേ പോകുമ്പോഴത്തേക്ക് ഞാൻ ഓടി ഒളിക്കുമായിരുന്നു, അയ്യോ എൻ്റെ വീട് കണ്ടാൽ നാണക്കേടാവത്തില്ലേ, ആ ഒരു മൈൻഡൊക്കെ ആയിരുന്നേ. അപ്പോൾ അമ്മയെ പറഞ്ഞാണ് ഇതുപോലില്ലാത്ത എത്രയോ പേര് കാണും, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തിനും ഭാഗ്യമുള്ളതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്യൂ ആൻഡ് എ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.